നമസ്കാരം. ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് റോക്കറ്റിന്റെ എയറോഡൈനാമിക്സിനെ കുറിച്ചാണ്. എയറോഡൈനാമിക്സ് എന്ന് വെച്ചാൽ വായുചലന ശാസ്ത്രം. എന്താണ് ഈ എയറോഡൈനാമിക്സ് എന്നും റോക്കറ്റുകളിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഒരു റോക്കറ്റ്? വേഗതയേറിയ കണികകൾ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുന്ന വഴി ചലിക്കാനുള്ള ഫോഴ്സ് ഉണ്ടാക്കുന്ന, അതായത് ത്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വാഹനത്തെയാണ് റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കെമിക്കൽ റോക്കറ്റുകൾ ഇത് ചെയ്യുന്നത് സവിശേഷമായ കെമിക്കലുകളുടെ റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന വാതകങ്ങൾ ഉപയോഗിച്ചാണ്. ഇത്തരം റോക്കറ്റുകളുടെ സഹായത്തോടെ ഭാരമേറിയ വസ്തുക്കളെ വളരെയധികം വേഗതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഒരു വസ്തുവിനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എങ്ങനെ എത്തിക്കും എന്നത് വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന ന്യൂട്ടൺസ് കാനൺ ബോൾ എന്ന ചിന്താ പരീക്ഷണം, അതായത് തോട്ട് എക്സ്പെരിമെന്റ്, പലർക്കും അറിയാവുന്നതാണ്. ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരു വസ്തു എറിയുമ്പോൾ കൂടുതൽ വേഗത്തിൽ എറിഞ്ഞാൽ അത് കൂടുതൽ ദൂരത്ത് ചെന്ന് പതിക്കും. ഭൂമി ഉരുണ്ടതായതിനാൽ എറിയുന്ന വേഗം കൂട്ടിക്കൂട്ടി പോകുമ്പോൾ ഒരതിരിനപ്പുറം അത് ഭൂമിയിൽ പതിക്കാതെയാവും. അപ്പോൾ അത് ഭൂമിയെ ചുറ്റുന്ന ഒരു ഭ്രമണപഥത്തിൽ എത്തും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു വസ്തുവിനെ ഭൂമിക്ക് ചുറ്റും ഭ്രമണപഥത്തിൽ എത്തിക്കണമെങ്കിൽ അതിന് വളരെയധികം വേഗത പ്രദാനം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കെമിക്കൽ റോക്കറ്റുകൾ വഴി ഇത്തരം വേഗതകൾ പ്രദാനം ചെയ്യാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ റോക്കറ്റുകളുടെ പ്രധാന ഉപയോഗം ഉപഗ്രഹങ്ങളെയും മറ്റും ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതാണ്. ഇതിനായി ഉപയോഗിക്കുന്ന റോക്കറ്റുകളെ നമ്മൾ ലോഞ്ച് വെഹിക്കിൾ, അതായത് വിക്ഷേപണ വാഹനം എന്ന് വിളിക്കും. ഏറ്റവും വലിയ വിക്ഷേപണ വാഹനങ്ങൾക്ക് 100 കണക്കിന് ടൺ ഭാരം ഉണ്ടാവാറുണ്ട്. വലിപ്പവും ഭാരവും കൂടിയ വിക്ഷേപണ വാഹനങ്ങൾക്ക് കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളും മറ്റും ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റു ഗ്രഹങ്ങളിലേക്ക് അയക്കുന്ന ബഹിരാകാശ പേടകങ്ങളും വിക്ഷേപിക്കാൻ ഈ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ISRO യുടെ PSLV, GSLV, GSLV Mark 3 എന്നിവയെല്ലാം വിക്ഷേപണ വാഹനങ്ങളാണ്. ഒരു വിക്ഷേപണ വാഹനത്തിന്റെ ഏറ്റവും മുകളിലാണ് ഭ്രമണപഥത്തിൽ എത്തിക്കേണ്ട ഉപഗ്രഹം വയ്ക്കുക. ഇതിനു താഴെ ഈ വിക്ഷേപണ വാഹനത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റ് കമ്പ്യൂട്ടറാണ് സാധാരണ ഉണ്ടാവുക. വാഹനത്തിന്റെ ബാക്കി ഭാഗം നോക്കിയാൽ മിക്കവാറും ഉള്ളത് ഇതിനാവശ്യമായ ഇന്ധനം സൂക്ഷിക്കാനുള്ള സംവിധാനവും അത് ശരിയായ രീതിയിൽ കത്തിക്കാനുള്ള എഞ്ചിനും പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന വാതകങ്ങളെ നേരായ രീതിയിൽ പുറത്തേക്ക് വിടാനുള്ള നോസിൽ എന്ന ഘടകവുമാണ് ഉള്ളത്. ഇവയൊക്കെയാണ് ഒരു വിക്ഷേപണ വാഹനത്തിന്റെ പ്രധാനമായ ഭാഗങ്ങൾ. വിക്ഷേപണ വാഹനങ്ങൾ കൂടാതെ അന്തരീക്ഷത്തിനുള്ളിൽ ഉയരത്തിൽ ചെന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾക്കും ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്കും റോക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നമ്മൾ സൗണ്ടിംഗ് റോക്കറ്റ് എന്ന് വിളിക്കും. ഇവ അധികവും ചെറിയ വാഹനങ്ങളാണ്, 1 ടണ്ണിൽ താഴെ ഭാരമുള്ളവ. തിരുവനന്തപുരത്ത് തുമ്പയിൽ നിന്ന് 1963 ആദ്യമായി വിക്ഷേപിച്ചത് ഒരു സൗണ്ടിംഗ് റോക്കറ്റ് ആയിരുന്നു. ഒരു വിക്ഷേപണ വാഹനത്തിന്റെ ദൗത്യത്തിൽ അത് ഭൂമിയിൽ നിന്നുയർന്ന് ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുമ്പ് അതിന് ഭൂമിയുടെ അന്തരീക്ഷം കടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ഉപഗ്രഹത്തിന് വളരെ കൂടിയ വേഗതയാണുള്ളത്. ഒരു 200 കിലോമീറ്റർ ഉയരത്തിൽ ഉള്ള ഭ്രമണപഥം പരിഗണിക്കുകയാണെങ്കിൽ ഈ വേഗത ഏതാണ്ട് 1 സെക്കൻഡിൽ 8 കിലോമീറ്റർ വരെയാണ്. ഇത്രയും വേഗതയുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 1 മിനിറ്റിനുള്ളിൽ എത്താൻ സാധിക്കും. ഭൂമിയുടെ അന്തരീക്ഷം ഏകദേശം 120 കിലോമീറ്റർ ഉയരം വരെയാണ് നിലകൊള്ളുന്നത്. ഉപരിതലം മുതൽ ഈ ഉയരത്തിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിലെ വായുവിന്റെ സാന്ദ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കും. 120 കിലോമീറ്ററിന് മേൽ ഉയരത്തിൽ വായുവിന്റെ സാന്ദ്രത തുച്ഛമാണ്. സൗണ്ടിംഗ് റോക്കറ്റുകളുടെ കാര്യമെടുത്താൽ ഇവ മിക്കവാറുമൊക്കെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെയാണ് സഞ്ചരിക്കാറുള്ളത്. വിക്ഷേപണ വാഹനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇവ ഒരു പരമാവധി ഉയരം കൈവരിച്ച ശേഷം തിരിച്ച് ഭൂമിയിൽ വന്ന് പതിക്കാറാണ് പതിവ്.
ഏതൊരു റോക്കറ്റ് ആയാലും അന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അത് നീങ്ങുന്ന ദിശയ്ക്ക് എതിരെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഫോഴ്സിനെ നമ്മൾ എയറോഡൈനാമിക് ഡ്രാഗ് എന്ന് വിശേഷിപ്പിക്കും. റോക്കറ്റിന്റെ വേഗത കൂടുന്തോറും ഡ്രാഗിന്റെ ശക്തി കൂടും. അതേസമയം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും ഡ്രാഗിന്റെ ശക്തി കുറയുകയും ചെയ്യും. വിക്ഷേപണ വാഹനങ്ങളുടെ സഞ്ചാരപഥം നിശ്ചയിക്കുമ്പോൾ എത്രയും വേഗം അന്തരീക്ഷം കടക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. റോക്കറ്റ് എന്ന് മാത്രമല്ല, നിശ്ചലമായ വായുവിൽ കൂടെ സഞ്ചരിക്കുന്ന എന്തിനു നേരെയും എയറോഡൈനാമിക് ഡ്രാഗ് അനുഭവപ്പെടും. നല്ല ശക്തിക്ക് കാറ്റടിക്കുമ്പോൾ നമ്മുടെ മേൽ ഏൽക്കുന്ന ഫോഴ്സും ഇതേ എയറോഡൈനാമിക് ഡ്രാഗ് ആണ്. നീങ്ങുന്ന വേഗതയും കാറ്റിന്റെ വേഗതയും മാത്രമല്ല, കാറ്റേൽക്കുന്ന വസ്തുവിന്റെ രൂപവും ഡ്രാഗിന്റെ ശക്തി നിശ്ചയിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തി കാറ്റിനെതിരെ കാട്ടിയാൽ കാറ്റടിക്കുന്ന ദിശയിൽ ഡ്രാഗ് അനുഭവപ്പെടുമല്ലോ. അതേസമയം നമ്മുടെ കൈപ്പത്തി താഴേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ അത്രയും ഡ്രാഗ് ഫോഴ്സ് അനുഭവപ്പെടില്ല. അതായത്, കാറ്റിനെ തടുക്കാതെ ഒഴുകിപ്പോകാൻ പാകത്തിനുള്ള രൂപമുള്ള വസ്തുക്കളിൽ എയറോഡൈനാമിക് ഡ്രാഗിന്റെ ശക്തി കുറവായിരിക്കും. ഒരു റോഡ് വാഹനത്തിന്റെ ശരാശരി വേഗത ഏതാണ്ട് മണിക്കൂറിൽ 100 കിലോമീറ്ററിന് താഴെയാണ്. റോക്കറ്റ് ആവട്ടെ അന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ മണിക്കൂറിൽ 5400 കിലോമീറ്ററിൽ കൂടുതൽ വേഗത കൈവരിക്കാറുണ്ട്. ഇത് ശബ്ദവേഗതയുടെ 5 ഇരട്ടിയിൽ കൂടുതലാണ്. ഡ്രാഗിന്റെ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് വേഗതയുടെ സ്ക്വയർ ആയിട്ടാണ് വർദ്ധിക്കുന്നത്. അതായത്, വേഗത 2 ഇരട്ടിയാകുമ്പോൾ ഡ്രാഗിന്റെ ശക്തി 4 ഇരട്ടിയാകും. അതേപോലെ തന്നെ വേഗത 10 ഇരട്ടിയാകുമ്പോൾ ഡ്രാഗിന്റെ ശക്തി 100 ഇരട്ടിയാകും. അപ്പോൾ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു റോക്കറ്റിന്മേൽ ഏൽക്കുന്ന ഡ്രാഗ് എത്രയധികമാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഡ്രാഗിന്റെ ശക്തി കൂടിയാൽ അതിനെ തരണം ചെയ്ത് ബഹിരാകാശത്തെത്താൻ ഒരു റോക്കറ്റിന് കൂടുതൽ ഇന്ധനം വേണ്ടിവരും. ഇങ്ങനെയിരിക്കെ റോക്കറ്റിന്റെ ഇന്ധനക്ഷമത കൂട്ടാൻ ഒരേ ഒരു മാർഗം അതിന്റെ രൂപം ഉചിതമായ രീതിയിൽ ആസൂത്രണം ചെയ്യുക എന്നതാണ്. എയറോഡൈനാമിക്സ് പഠനങ്ങളിലൂടെയാണ് ഇത് സാധാരണ സാധ്യമാകുന്നത്. ഈ പഠനങ്ങൾ വഴി ഒരു റോക്കറ്റിന്റെ രൂപം നിശ്ചയിക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങളായ എഞ്ചിൻ, ഇന്ധനം സൂക്ഷിക്കുന്ന സംവിധാനം, ഉപഗ്രഹം എന്നിവ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലാവണം അത് ചെയ്യേണ്ടത് എന്നുള്ളത് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. എല്ലാ വിക്ഷേപണ വാഹനങ്ങളും ഈ തരത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. റോക്കറ്റിന്റെ എയറോഡൈനാമിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഉയർന്നു വരുന്ന അടുത്ത ആശയം സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരതയുടേതാണ്. നമ്മൾ പേപ്പർ വെച്ച് വിമാനം ഉണ്ടാക്കി പറത്തുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് ചെറിയ അലട്ടൽ കൊണ്ടുപോലും അതിന്റെ ഗതി അസ്ഥിരമായിട്ട് അത് വീണുപോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ മുൻഭാഗത്ത് ശകലം ഭാരം ഘടിപ്പിച്ചാൽ, കളിമണ്ണ് വെച്ചോ കൂടുതൽ പേപ്പർ ഉപയോഗിച്ചോ മറ്റോ, അത് കൂടുതൽ സ്ഥിരമാകുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഇത് വിശദീകരിക്കാൻ നമുക്ക് 2 ആശയങ്ങൾ അനിവാര്യമാണ്. ആദ്യത്തെ ആശയം സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ഗുരുത്വ കേന്ദ്രം ആണ്. ഒരു വസ്തുവിന്റെ മുഴുവൻ ഭാരവും കേന്ദ്രീകരിക്കുന്നു എന്ന് അനുമാനിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഉദാഹരണത്തിന്, ഒരു കാറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിന്റെ കൂടുതൽ ഭാരമുള്ള ഭാഗത്തിന് ചേർന്നായിരിക്കും, മിക്കവാറും മുൻ സീറ്റിന്റെ ഭാഗത്ത്. ഒരു മനുഷ്യന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വയറിന്റെ ഭാഗത്താകും. അതേപോലെ റോക്കറ്റിനും അതിൻ്റെതായ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഒരു കാറിനെ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഭാഗത്ത് കെട്ടിത്തൂക്കിയാൽ അത് ചരിയാതെ നിൽക്കും. വേറെ ഏതൊരു സ്ഥാനത്ത് കെട്ടിത്തൂക്കിയാലും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉൾപ്പെടുന്ന ഭാഗം താഴേക്ക് ചരിയും. ഈ അറിവ് ഉപയോഗിച്ച് ഏതൊരു വസ്തുവിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. സ്റ്റെബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ 2ആമത്തെ ആശയം സെന്റർ ഓഫ് പ്രഷറിന്റേതാണ്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ഒരു വസ്തുവിൽ ഏൽക്കുന്ന മുഴുവൻ എയറോഡൈനാമിക് ഫോഴ്സും കേന്ദ്രീകരിക്കുന്നു എന്ന് അനുമാനിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് അതിന്റെ സെന്റർ ഓഫ് പ്രഷർ. വായു സഞ്ചാരത്തെ കൂടുതലായി ബാധിക്കുന്ന ഘടകങ്ങളുടെ
അടുത്തായിരിക്കും അതിന്റെ സെന്റർ ഓഫ് പ്രഷർ സ്ഥിതി ചെയ്യുക. ഒരു വിമാനമെടുത്താൽ അതിന്റെ ചിറകുകൾക്ക് അടുത്തായിട്ടായിരിക്കും അതിന്റെ സെന്റർ ഓഫ് പ്രഷർ. റോക്കറ്റുകൾക്കും അതിൻ്റെതായ സെന്റർ ഓഫ് പ്രഷർ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പേപ്പർ വിമാനത്തിന്റെ ഉദാഹരണം വീണ്ടും പരിശോധിക്കാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് പ്രഷർ എന്നീ ആശയങ്ങളുടെ വെളിച്ചത്തിൽ അൺസ്റ്റേബിൾ അതായത് അസ്ഥിരമായിട്ടുള്ള വിമാനത്തിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് പ്രഷറിന് പിന്നിലാണ്. മുൻഭാഗത്ത് ഒരു ചെറിയ ഭാരം ഘടിപ്പിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് പ്രഷറിന് മുന്നിലാകുമ്പോൾ വിമാനം സ്റ്റേബിൾ അതായത് സ്ഥിരമാകും. ചെറിയ അലട്ടലുകൾ ഉണ്ടാവുമ്പോൾ ഇത്തരം വിമാനങ്ങൾ മറിഞ്ഞു വീണു പോകാറില്ല. നമുക്ക് ഇനി സൗണ്ടിങ് റോക്കറ്റുകളുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നോക്കാം. സൗണ്ടിങ് റോക്കറ്റുകൾ മിക്കവാറും അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നവയാണ്. അവ സ്വയം സ്റ്റേബിൾ ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഉയരത്തിൽ എത്തണം എന്നതിനുപരി വേറെ ആവശ്യങ്ങളൊന്നും അതിൽ നിന്ന് ഇല്ല. കത്തിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ സഞ്ചാരപഥത്തിൽ ഇടയ്ക്കൊരു സ്ഥലത്തും അതിനെ പ്രത്യേകമായി നിയന്ത്രിക്കേണ്ടി വരാൻ പാടില്ല. അൺസ്റ്റേബിൾ ആയ സൗണ്ടിങ് റോക്കറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും സാധ്യമാകില്ല. നേരത്തെ നമ്മൾ കണ്ട പേപ്പർ വിമാനത്തിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്നു അൺസ്റ്റേബിൾ ആവുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് പ്രഷറിന് പിന്നിലായിരിക്കുമ്പോഴാണെന്ന്. റോക്കറ്റുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. വിമാനത്തിൽ മുന്നിൽ ഭാരം ഘടിപ്പിച്ച് സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ സെന്റർ ഓഫ് പ്രഷറിന്റെ മുന്നോട്ട് കൊണ്ടുവന്നായിരുന്നു അതിനെ സ്റ്റേബിൾ ആക്കിയത്. സൗണ്ടിങ് റോക്കറ്റുകളുടെ കാര്യത്തിൽ പിൻവശത്ത് വായുവിന്റെ ചലനത്തെ കൂടുതലായി ബാധിക്കുന്ന തരത്തിലുള്ള ഫിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഘടകത്തെ യോജിപ്പിച്ച് സെന്റർ ഓഫ് പ്രഷറിനെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പിന്നിലേക്ക് കൊണ്ടുവന്നാണ് സ്റ്റേബിൾ ആക്കുന്നത്. സെന്റർ ഓഫ് പ്രഷർ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മുന്നിലാവുമ്പോൾ എങ്ങനെയാണ് ഒരു റോക്കറ്റ് അൺസ്റ്റേബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. റോക്കറ്റ് സഞ്ചരിക്കുന്ന ദിശയിൽ നിന്ന് അതിന്റെ ബോഡി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാരണം തിരിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവുന്ന എയറോഡൈനാമിക് ഫോഴ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചുറ്റുമുണ്ടാക്കുന്ന ടോർക്ക് അതിനെ കൂടുതൽ തിരിക്കുന്ന രീതിയിലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസ് പോലും റോക്കറ്റ് മലക്കം മറിയാൻ കാരണമാകും. സെന്റർ ഓഫ് പ്രഷർ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് പിന്നിലായിരിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാരണം റോക്കറ്റിന്റെ ബോഡി അതിന്റെ സഞ്ചാര ദിശയിൽ നിന്ന് തിരിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവുന്ന എയറോഡൈനാമിക് ഫോഴ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചുറ്റുമുണ്ടാക്കുന്ന ടോർക്ക് റോക്കറ്റിനെ തിരിച്ച് അതിന്റെ സഞ്ചാര ദിശയിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോൾ റോക്കറ്റ് സ്വന്തമായിട്ട് അതിന്റെ സഞ്ചാര ദിശയിലേക്ക് തിരിഞ്ഞു വന്നുകൊള്ളും. സൗണ്ടിങ് റോക്കറ്റുകൾ സ്റ്റേബിൾ ആയിരിക്കുന്നതാണ് നല്ലതെങ്കിൽ വിക്ഷേപണ വാഹനങ്ങൾ അൺസ്റ്റേബിൾ ആയിരിക്കുന്നതാണ് ഉചിതം. വിക്ഷേപണ വാഹനങ്ങളെ പ്രത്യേക രീതികളിൽ തിരിച്ചുകൊണ്ടിരുന്നാലേ അതിന്റെ സഞ്ചാര പദത്തെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് അതിനെ ഭ്രമണപഥത്തിൽ ശരിയായി എത്തിക്കാൻ സാധിക്കും. തിരിക്കാൻ എളുപ്പം വേണമെങ്കിൽ വാഹനം അൺസ്റ്റേബിൾ ആയേ തീരൂ. അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ വാഹനത്തെ തിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയി കണ്ട് വാഹനം അതിന്റെ പൂർവ്വദിശയിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കും. ഇങ്ങനെ മനഃപൂർവ്വം അൺസ്റ്റേബിൾ ആയി രൂപകൽപ്പന ചെയ്ത വാഹനത്തിന് ശരിക്കും ഒരു അനാവശ്യ ഡിസ്റ്റർബൻസ് ഏറ്റാൽ അതിനെ എങ്ങനെ ശരിയായ ദിശയിലേക്ക് തിരിക്കും എന്ന് നമുക്ക് നോക്കാം. അൺസ്റ്റേബിൾ ആവുമ്പോൾ സെന്റർ ഓഫ് പ്രഷർ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മുന്നിലായിരിക്കും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ടോർക്കിനെ എതിർക്കാൻ തിരിച്ചൊരു ടോർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ മറു ടോർക്ക് ഉണ്ടാക്കുന്നത് വാഹനത്തിന്റെ നോസിലുകൾ ഉചിതമായി തിരിച്ചിട്ടാണ്. ഈ രീതിയിൽ നിരന്തരമായി ഡിസ്റ്റർബൻസ് വരുമ്പോഴൊക്കെ വാഹനത്തിനെ നോസിൽ തിരിക്കുന്നത് വഴി സ്റ്റേബിൾ ആക്കുന്ന രീതിയെ നമ്മൾ ആക്റ്റീവ് കൺട്രോൾ എന്ന് വിശേഷിപ്പിക്കും. ഇതിനായി വാഹനത്തിന്റെ ദിശയെ നിരന്തരം നിരീക്ഷിക്കുന്നതിനും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് കണക്ക് കൂട്ടുന്നതിനും ഉണ്ടെങ്കിൽ ശരിയായ രീതിയിലും അളവിലും നോസിലുകൾ തിരിച്ച് വാഹനത്തെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ഒരു ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ അനിവാര്യമാണ്. റോക്കറ്റുകളുടെ രൂപകൽപ്പനയിൽ എയറോഡൈനാമിക്സിന്റെ പ്രാധാന്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഒരു റോക്കറ്റിന്റെ എയറോഡൈനാമിക് ഡ്രാഗും സ്റ്റെബിലിറ്റിയും മറ്റു പലതുമൊക്കെ
എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. എറോഡൈനമിക് ഡ്രാഗും സ്റ്റെബിലിറ്റിയും ഒക്കെ നിർണ്ണയിക്കുന്നത് റോക്കറ്റിന് ചുറ്റും വായു എങ്ങനെ ഒഴുകുന്നു എന്നുള്ളതാണ്. വായുവിന്റെ ഈ ഒഴുക്ക് നിശ്ചലമായ അന്തരീക്ഷത്തിൽ പായുന്ന റോക്കറ്റിന് ചുറ്റുമായാലും അതേ വേഗതയുള്ള കാറ്റിൽ നിശ്ചലമായി നിൽക്കുന്ന റോക്കറ്റിന് ചുറ്റുമായാലും ഒരുപോലെയാണ്. ഈ അറിവിനാലാണ് വിൻഡ് ടണൽ എന്ന ഉപകരണം ഉപയോഗിച്ച് റോക്കറ്റിന്റെ എയറോഡൈനാമിക്സ് പഠിക്കാൻ സാധിക്കുന്നത്. വിൻഡ് ടണലുകൾക്കുള്ളിൽ കൂറ്റൻ ഫാനുകൾ ഉപയോഗിച്ച് വലിയ വേഗതയുള്ള കാറ്റ് സൃഷ്ടിക്കാൻ പറ്റും. റോക്കറ്റിന്റെ ഒരു ചെറിയ മോഡൽ വിൻഡ് ടണലിനുള്ളിൽ ഈ കാറ്റ് ഏൽക്കുന്ന വിധം ഘടിപ്പിക്കും. കൂടെ റോക്കറ്റിന്മേൽ ഏൽക്കുന്ന എയറോഡൈനാമിക് ഫോഴ്സ് എല്ലാം അളക്കാനുള്ള ഉപകരണങ്ങളും ഘടിപ്പിക്കും. ഇങ്ങനെ ഒരു സംവിധാനം വഴി ഒരു റോക്കറ്റിന്റെ എയറോഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ശബ്ദ വേഗത്തിലും കൂടുതൽ വേഗത്തിലുള്ള കാറ്റ് സൃഷ്ടിക്കാൻ പറ്റുന്ന വിൻഡ് ടണലുകളെ സൂപ്പർസോണിക് വിൻഡ് ടണൽ എന്നും മറ്റുള്ളവയെ സബ്സോണിക് വിൻഡ് ടണൽ എന്നും വിശേഷിപ്പിക്കും. സൂപ്പർസോണിക് വിൻഡ് ടണലുകൾ കൂറ്റൻ ഫാനുകൾ ഉപയോഗിച്ചല്ല, വേറെ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് കാറ്റ് സൃഷ്ടിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നത് തിരുവനന്തപുരത്ത് VSSE സതീഷ് ധവാൻ വിൻഡ് ടണൽ കോംപ്ലക്സ് ആണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റോക്കറ്റിന് ചുറ്റുമുള്ള വായു സഞ്ചാരം കണക്ക് കൂട്ടിയെടുത്തും എയറോഡൈനാമിക് പഠനങ്ങൾ നടത്താൻ കഴിയും. ഇതിനായി വളരെയധികം കമ്പ്യൂട്ടിംഗ് ശേഷി അത്യാവശ്യമാണ്. ഈ രീതിയിലുള്ള എയറോഡൈനാമിക്സ് പഠനത്തെ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അനാലിസിസ്, അതായത് CFD അനാലിസിസ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഈ കാണുന്ന ഫോട്ടോ VSSE സാഗ 220 സൂപ്പർ കമ്പ്യൂട്ടറിന്റേതാണ്. റോക്കറ്റുകളുടെ CFD അനാലിസിസിനാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കാറുള്ളത്. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നന്ദി.